ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവനാമത്തിന് മഹത്വം. ഈശോ നമ്മളെ കാണുന്നുണ്ട്, ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ഈശോ നമ്മളോട് കരുണ കാണിക്കുന്നുണ്ട്. അതേ സ്നേഹമുള്ളവരെ, ഈശോയുടെ ഈ സ്നേഹത്തിൽ, ഈ കരുണയിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19:5 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അതേ സ്നേഹമുള്ളവരെ, സക്കേവൂസ് ഈശോയെ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അവന് മനസ്സിലായി, ജനക്കൂട്ടത്തിനിടയിലൂടെ പോയി കഴിഞ്ഞാൽ അവനെ ഈശോ കാണത്തില്ല, അതുകൊണ്ട് അവന് ഒരു സിക്കമൂർ മരത്തിൻ്റെ മുകളിൽ കയറി നിന്ന് ഈശോയെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ ഈശോ അവൻ ആ മരത്തിൽ കയറിയപ്പോൾ ഈശോ കണ്ടു, അവനോട് പറയുകയാണ്, സക്കേവൂസ്, താഴെ ഇറങ്ങി വരിക. ഇവിടെ സക്കേവൂസിനോട് താഴെ ഇറങ്ങി വരിക എന്ന് പറയുന്നത് അവൻ്റെ പഴയകാല ജീവിതത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാനാണ് പറഞ്ഞത്. അവൻ്റെ പാപത്തിൽ നിന്നും അവൻ്റെ പാപകരമായ ജീവിതത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരാനാണ് ഈശോ ഇവിടെ പറയുന്നത്. തൻ്റെ സ്വാർത്ഥതയും അഹങ്കാരവും വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയും ലോകാരൂപിയോടുള്ള താല്പര്യങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് താഴേക്ക് ഇറങ്ങി വരാനാണ് യേശുനാഥൻ നമ്മളോടും പറയുന്നത്. ഈശോയോടുകൂടെ ആയിരിക്കുവാന് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. സക്കേവൂസ് ഈശോയെ കണ്ടതുകൊണ്ട് അവൻ്റെ ഉള്ളിൽ മനസാന്തരമുണ്ടായി. സക്കേവൂസ് ആഗ്രഹിച്ചത് ഇത്ര മാത്രമേ ഉള്ളൂ, ഈശോയെ ഒന്ന് കണ്ടാൽ മതി. പക്ഷേ ഈശോയുടെ സ്നേഹം അതിൽ ഉപരിയാണ്. അവനെ കാണുക മാത്രമല്ല, അവൻ്റെ ഭവനത്തിലും കൂടെ വസിച്ചു. സ്നേഹമുള്ളവരെ, ഞാനും നിങ്ങളും ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നുമുള്ള ഒരു ജീവിതം മാറ്റിവെച്ചുകൊണ്ട് ഈശോയെ കാണുവാൻ വേണ്ടി വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. നമ്മൾ എവിടെയായിരിക്കുന്നോ അവിടെ ഈശോ വരും. സ്നേഹമുള്ളവരെ, ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. ആ ഈശോയെ നമുക്ക് അനുഭവിക്കാം. ഒരുപക്ഷേ ഈശോയിൽ നിന്നും ഞാൻ ഒത്തിരി അകന്നു പോയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷേ പാവ സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങൾ, പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത അവസ്ഥ, വചനം വായിക്കാൻ പറ്റാത്ത അവസ്ഥ, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ, അതോടൊപ്പം ജപമാലയെല്ലാം പറ്റാത്ത അവസ്ഥ, ഇതിലൂടെയൊക്കെ ഞാൻ കടന്നു പോകുന്നുണ്ടായിരിക്കാം. എങ്കിലും എനിക്കെൻ്റെ ഈശോയെ കാണണം, ഈശോയോട് പ്രാർത്ഥിക്കണം എന്നുള്ളൊരു മനോഭാവമുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ഈശോ നമ്മുടെ അടുക്കലേക്ക് വരും. സക്കേവൂസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈശോയെ നമുക്ക് ആരാധിക്കാം. സക്കേവൂസിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വന്ന ഈശോയെ നമുക്ക് കാണാം. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നുവെന്നാണ് സക്കേവൂസിനോട് യേശു പറഞ്ഞത്. അതെ, ഇന്ന് എന്നോടും നിങ്ങളോടും കർത്താവ് പറയുന്നതാണ്, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു മകനെ, മകളെ, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, വേണ്ടപ്പെട്ടവളാണ്. ആ ഒരു സ്നേഹം, ആ ഒരു കരുതൽ
ആ ഒരു വാത്സല്യം നമുക്ക് അനുഭവിക്കാം. സ്നേഹമുള്ളവരെ, നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഒത്തിരി ദുഃഖമുണ്ടായിരിക്കാം, നിരാശയുണ്ടായിരിക്കാം, എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം. അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടായിരിക്കാം, ജോലിയില്ലാത്തവരുണ്ട്, വിവാഹ തടസ്സത്താൽ നിരാശരായി കഴിയുന്നവരുണ്ട്. അവരോടെല്ലാം യേശുനാഥൻ പറയുകയാണ്, വിഷമിക്കേണ്ട, ഞാൻ നിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഒരു ആശ്വാസ വാക്ക് നമുക്ക് ശ്രവിക്കാം. സ്നേഹമുള്ളവരെ, പശുത്ത അമ്മയോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം, പാപ സാഹചര്യത്തിൽ ജീവിക്കുമ്പോൾ, അന്ധകാരത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ജപമാല ചൊല്ലാൻ സാധിക്കത്തില്ല. ഈശോയോട് പ്രാർത്ഥിക്കാം, ഈശോയെ നിന്റെ അമ്മയെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. അപ്പോൾ അമ്മ നമ്മളെ പുത്രൻ സ്നേഹിക്കാൻ പഠിപ്പിക്കും. സ്നേഹമുള്ളവരെ, അതെ, ജപമാല ചൊല്ലി കൂടുതൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ നമുക്ക് ശക്തിപ്പെടുത്താം. അങ്ങനെ ആ ഈശോയുടെ സ്നേഹവും കരുതലും അനുഭവിച്ചുകൊണ്ട് നല്ല വിശുദ്ധമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവം ഫാദർ സോബിൻ മുഖാലയിൽ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും പരിശുദ്ധ കന്യകാമൃതത്തിൻ്റെയും വിശുദ്ധ യോസേ പിതാവിൻ്റെയും വിശുദ്ധ മിഖായേൽ മലാഖയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥ സംരക്ഷണവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.